നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ കുമാർ ഇന്ന് കൊറോണയെ പറ്റി കുറച്ച് പ്രമേഹവും കൊറോണയും അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് ഈ കൊറോണ ബാധിച്ച ആൾക്കാർ ഇപ്പോൾ ഇല്ലാത്ത ആൾക്കാരിൽ പുതുതായിട്ട് പ്രമേഹം കണ്ടുവരുന്നു ഇപ്പോൾ കൊറോണ ബാധിച്ച ആൾക്കാർ എത്രയോ ആൾക്കാർ പ്രമേഹ ബാധിതരാണ് ശരിക്കും പ്രമേഹം വരാൻ സാധ്യതയുള്ള ആൾക്കാരിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ അതായത് എന്തെങ്കിലും ഒരു ഇൻസുലിൻ ഇൻസുലിൻ്റെ എഫക്റ്റ് കുറയുന്ന അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ ഉണ്ടെങ്കിൽ പ്രമേഹം വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിൽ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ കൊറോണ വൈറസ് കൊണ്ട് പലതരം സൈറ്റോക്കൈൻസ് എന്ന് പറയും പലതരം വിഷങ്ങൾ ശരീരത്തിൽ വരും അത് ഈ കൊറോണ വൈറസിൻ്റെ ഇഫക്റ്റ് കുറക്കാൻ വേണ്ടി ശരീരം പ്രതിവിഷം പ്രതിവിഷമുണ്ടാക്കുകയും അപ്പോൾ ഈ സൈറ്റോക്കൈൻസ് എന്ന് പറയും പല ഇൻ്റർലോക്കിന് അങ്ങനെയുള്ള കുറേ വിഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഈ ടൈപ്പ് ടു ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ആൾക്കാർ ഇപ്പോൾ അടുത്ത ബന്ധുക്കൾ പ്രമേഹമുള്ള ആൾക്കാർ അച്ഛനും അമ്മയ്ക്കും പ്രമേഹം സഹോദരങ്ങൾക്ക് പ്രമേഹം അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള ആൾക്കാരിൽ ഏഷ്യൻസ് ഒരു ടൈപ്പ് ടു ഡയബറ്റീസ് റിസ്ക്കുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ എല്ലാവർക്കും എല്ലാവർക്കും തന്നെ ഈ കൊറോണ രോഗം വന്നു കഴിഞ്ഞാൽ പ്രമേഹ രോഗം ടൈപ്പ് ടു പ്രമേഹം വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പുതുതായിട്ടുള്ള പ്രമേഹം എത്രയോ ആൾക്കാരിൽ ഈ രോഗമെമ്പാടും തന്നെയും എത്രയോ ആൾക്കാരിൽ ഈ കൊറോണ രോഗം ബാധ രോഗം ബാധിച്ചതിന് ശേഷം പ്രമേഹം ഡിറ്റക്റ്റ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രമേഹ രോഗത്തിൻ്റെ തുടക്കമായി കൂടുന്നുമില്ല അപ്പോൾ നമ്മൾ എന്ത് തന്നെയായാലും ഈ രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കണം അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ എടുക്കുകയും വേണം അപ്പോൾ ഇത് കൂടാതെ വേറൊരു ശരിക്കും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് വൺ ഡയബറ്റിസ് അതായത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ സെക്രീഷൻ കുറഞ്ഞു പോയിട്ട് നമ്മുടെ ഇൻസുലിൻ സെക്രീറ്റിങ് സെൽസ് നശിച്ചു പോകുന്ന ഒരവസ്ഥ അതാണ് ടൈപ്പ് ടൈപ്പോൺ ഡയബറ്റീസ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇൻസുലിൻ തന്നെ വേണം നമുക്ക് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും അപ്പോൾ ടൈപ്പ് ടൈപ്പൺ ഡയബറ്റീസ് വളരെ കുറവാണെങ്കിലും ഇത് വരാൻ സാധ്യതയുള്ള ആൾക്കാരിൽ ഈ വൈറസ് ഒരു ട്രിഗറിംഗ് ഫാക്ടറായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പുതിയൊരു കണ്ടുപിടുത്തം എത്രയോ ആൾക്കാരിൽ പുതിയ ആൾക്കാതായിട്ട് ടൈപ്പ് ഓൺ ഡയബറ്റിസ് കണ്ട് കണ്ടിട്ടുണ്ട് ഈ കൊറോണ വൈറസ് അതൊരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് പല ട്രിഗറിങ് ഫാക്ടേഴ്സും ഉണ്ട് ടൈപ്പ് ടൈപ്പോൺ ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ള ആൾക്കാരിൽ വൈറൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയ ഇൻഫെക്ഷൻസ് അതുപോലെ പലതരം പുറത്തുള്ള ഈ കെമിക്കൽസ് ടോക്സിൻസ് ആയിട്ട് ശരീരത്തിലേക്ക് കയറി ഈ ഒരു ടൈപ്പ് ഓൺ ഡയബറ്റിസിൻ്റെ ഇഫക്റ്റ് തുടങ്ങാനുള്ള ഒരു സാധ്യത ഇങ്ങനെ പലതരം ഇതുപോലെയുള്ള കെമിക്കൽസ് കൊണ്ടും പലതരം ടോക്സിൻസ് കൊണ്ടും വരാം അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോക്സിൻ ആയി മാറിയിരിക്കുകയാണ് ഈ കോ കൊറോണ വൈറസിൻ്റെ ടോക്സിൻ അതായത് കൊറോണ വൈറസ് കൊണ്ടുള്ള ഇൻഫെക്ഷൻ അതിൻ്റെ പ്രത്യേകിച്ചുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഈ കൊറോണ വൈറസ് ആക്ട് ചെയ്യുന്നത് നമ്മുടെ പലത കോശങ്ങളിലുള്ള എയ്സ് ഇൻഹിബിറ്റേഴ്സ് എ എ സി ഇ ഇൻഹിബിറ്റേഴ്സ് എന്ന ഇതിൽ കൂടിയാണ് ഇത് ഇത് ഇതിലുകൂടിയാണ് ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ എയ്സ് ഇൻഹിബിറ്റേഴ്സ് പാങ്ക്രിയാസ് സെൽസിനും വളരെയധികം കാണുന്നുണ്ട് അപ്പോൾ പാങ്ക്രിയാസിലുള്ള എയ്സ് ഇൻഹിബിറ്ററിലൂടെ ഈ കൊറോണ വൈറസ് പാങ്ക്രിയസിനകത്ത് കയറുകയും അതിൽ റിയാക്ഷൻ ഉണ്ടാക്കുകയും അപ്പോൾ സെൽസ് നശിച്ചു പോയി നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ലെവൽ കുറയുകയും ടൈപ്പ് വൺ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക ചെയ്യുന്നുണ്ട് എന്നാണ് പുതിയ കണ്ടുപിടുത്തം അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വൈറസ് നമ്മൾ എന്തു തന്നെയും ഭയപ്പെടേണ്ട ഒരു അസുഖമാണ് നമ്മുടെ ജീവന് ഭീഷണിയുണ്ട് അതുകൂടാതെ നമുക്ക് പുതിയ രോഗങ്ങളും അത് വരുത്തി അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയും നമ്മൾ കൊറോണ വൈറസ് ബാധിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഗവൺമെൻ്റ് പറയുന്ന എല്ലാ തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളും മാസ്ക് ധരിച്ച് പുറത്തു പോവുക അതുപോലെ നമ്മൾ വൃത്തിയായി അധികം നമ്മുടെ കൈ ഒക്കെ കഴുകി 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 വൃത്തിയാക്കുകയും എപ്പോഴും സാനിറ്റൈസർ യൂസ് ചെയ്യുകയും ചെയ്യുക അധികം തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ പോകാതെ നമ്മൾ ഈ വൈറസിനെ തടയുക തന്നെ വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക അതുപോലെ ഇനിയും വീഡിയോകൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക